നമ്മളിന്ന് ഏറ്റവും വില കൽപ്പിക്കുന്ന ഒന്നാണല്ലോ സമയം. മനുഷ്യൻ എന്തുതൊട്ടായിരിക്കും സമയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഞങ്ങൾ ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയ സമയത്ത് അവിടെ കണ്ട പഴയകാല ക്ലോക്കുകൾ, 1500 സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകൾ, സമയം നോക്കാനായിട്ട് വാച്ചുകളും ക്ലോക്കുകളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങൾ, അതിന്റെയൊക്കെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇപ്പൊ ഈ കാണുന്നതാണ് റോളിംഗ് ബോൾ ക്ലോക്ക് എന്ന് പറയുന്നത്. ഇത് 1820 ഈ ക്ലോക്ക് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സർ വില്യം കോൺഗ്രീവ് എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇതിപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടെ മൂന്ന് ഇതിൽ, ഒരു ഇതിൽ സെക്കൻഡ്, പിന്നെ ഒരു ഇതിൽ ടൈം, പിന്നെ ഒരു ഇതിൽ മിനിറ്റ് കാണിക്കുന്ന മൂന്ന് ഇങ്ങനെ റൗണ്ട് ഇതിലുണ്ട്. പിന്നെ ഒരു ബോൾ ഇങ്ങനെ റോൾ ചെയ്ത് നടക്കും. എന്നിട്ട് ഒരറ്റത്ത് എത്തുമ്പോഴത്തേക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെരിയും, എന്നിട്ട് അത് അവിടുന്ന് റിവേഴ്സ് വന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ബോൾ റോൾ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഇതിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അത് ചെരിഞ്ഞു. അപ്പോൾ ബോൾ തിരിച്ച് ആ ഡയറക്ഷനിൽ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും എൻഡിലെത്തി കഴിയുമ്പോൾ അത് തിരിച്ച് വീണ്ടും ഇതാകും. അതിനനുസരിച്ച് ടൈം മാറിക്കൊണ്ടിരിക്കും. ഈ സ്റ്റീൽ ബോൾ 30 സെക്കൻഡ് എടുക്കും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് റോൾ ചെയ്ത് ചെല്ലാൻ വേണ്ടി. ഈ ബോള് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2500 മൈല് ഇങ്ങനെ റോള് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിലെഴുതി വച്ചിരിക്കുന്നത്. ഈ കാണുന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത്, ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത്, സർ വില്യം കോൺഗ്രീവ് എന്ന് പറയുന്ന വ്യക്തി. ഈ കാണുന്ന ക്ലോക്കൊക്കെ 1765 1650 ആ സമയത്തൊക്കെ ഉള്ളതാണ്. ഈ ടേബിൾ ക്ലോക്കൊക്കെ ആണെങ്കിൽ എല്ലാം 1700 1600 ആ സമയത്തെ ക്ലോക്കുകളാണ് ഈ കാണുന്ന എല്ലാം. ഇതൊന്നും ഇപ്പോൾ വർക്കാവുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇതിൽ വെച്ചേക്കുക. ഈ ക്ലോക്ക് 1680 ഉണ്ടാക്കിയതാണ്, ലാട്രൻ ക്ലോക്ക് വിത്ത് അലാം എന്ന് പറഞ്ഞ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മാസ്റ്റർ ക്ലോക്ക് 1962, അതൊത്തിരി പഴക്കമില്ലാത്തതാണ്. ഇലക്ട്രിക് മാസ്റ്റർ ക്ലോക്ക് എന്ന് പറഞ്ഞ് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷെ സമയം കറക്റ്റാണെന്ന് അറിയത്തില്ല. അതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ആ പെൻഡുലം ചെന്ന് അതിൽ ഇടിച്ചഴിയുമ്പോഴത്തേക്കൊരു റിംഗ് കറങ്ങുന്നത്. അത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് മിനിറ്റുകൾ മാറുന്നുണ്ട്. ഈ മൂന്ന് ക്ലോക്കും കണക്റ്റഡാണ് കേട്ടോ, ഇത് മൂന്നും കണക്റ്റഡാണ്. കാരണം അത് അതിൽ മൂന്നിലും പെൻഡുലം ആടുന്നതിനനുസരിച്ച് പെൻഡിലും ആടി ഒരു ഇത്ര എമൗണ്ട് കഴിയുമ്പം, ചിലപ്പോൾ 60 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും ചെറിയ അനക്ക് അരനക്ക് നമുക്ക് ആ മൂന്ന് ക്ലോക്കിലും കാണാം. ഇത് മൂന്നും കണക്റ്റഡ് ആയിട്ടുള്ള ക്ലോക്കാണ്, ഇലക്ട്രിക് മാസ്റ്റർ ക്ലോക്ക് അതാണ്. കണ്ടോ, മൂന്ന് ക്ലോക്കിലും ടൈം അതനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകൾ മുതൽ ഇപ്പോഴുപയോഗിക്കുന്ന മോഡേൺ ടെക്നോളജിയുള്ള ക്ലോക്കുകൾ വരെയുണ്ട്. എല്ലാം അവർ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ക്ലോക്കുകളൊക്കെ കണ്ടാൽ അറിയാം, ഏറ്റവും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന റൗണ്ട് ചെയ്ത് ഓരോ അതിൻ്റെ അകത്ത് ഓരോ മെക്കാനിസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് സോണിയുടെ ഏറ്റവും മോഡേൺ ടെക്നോളജിയുള്ള അലാറം ക്ലോക്കുകൾ വരെയുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന ക്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകൾ മുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്ലോക്കുകൾ ഇവരുണ്ട്. വളരെ കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഒത്തിരിയേറെ ക്ലോക്കുകൾ ഇവിടെ ഉണ്ട്. അത് ഇതിൻ്റെ മെക്കാനിസം തന്നെ നോക്കി നിൽക്കാനേ നമുക്ക് തോന്നും, പല രീതിയിൽ പെൻഡുലത്തിൻ്റെയും പിന്നെ കറങ്ങുന്നത് അങ്ങനെയൊക്കെ നല്ല ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലോക്കുകൾക്കൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. ഇതൊക്കെ 1860 1900 ആ ഒരു സമയത്തെ ക്ലോക്കുകളാണ്. മാൻഡൽ ക്ലോക്ക്, വോൾ ക്ലോക്ക്, മിസ്റ്ററി മാൻഡൽ ക്ലോക്ക്, അങ്ങനെ എല്ലാ ക്ലോക്കിനും പ്രത്യേകം പേര്, അതിൻ്റെ മെക്കാനിസം, ആരായത്, ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയത്, അതെല്ലാം ഇവർ നല്ല രീതിയിൽ പറഞ്ഞു, നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ വാച്ചുകളും ക്ലോക്കുകളും ഒക്കെ വരുന്നതിന് മുമ്പ് സമയം അളക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻ്റ്സ് ആണ്, സയൻറ്റിഫിക് ടൈം മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. 1520 1703 ഉപയോഗിച്ചിരുന്ന സയൻറ്റിഫിക്കായിട്ട്, അതായത് ക്ലോക്കുകളും വാച്ചുകളും ഒക്കെ വരുന്നതിന് മുമ്പ് സമയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളാണ്. ഓരോന്നും വളരെ രസകരമായിട്ട് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോന്നിനും കൃത്യമായ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1599 1600 1696 ഉപയോഗിച്ചിരുന്ന സമയം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാച്ചുകളൊക്കെ വരുന്നതിന് മുമ്പ്
സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ വളരെ പഴക്കം ചെന്ന ക്ലോക്കുകളാണ്. ആദ്യ സമയം വെച്ച് ഉപയോഗിച്ചിരുന്ന ഏതൊരു വാച്ചും വർക്ക് ചെയ്യാനായിട്ട് എനർജി വേണം. എനർജിക്ക് വേണ്ടി ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. അതിനുവേണ്ടി ഇതിൻ്റെ താഴെ ഓരോ വെയിറ്റാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ആ കയറ് അതിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് ഇത് ഓരോ ക്ലോക്കുകളും വർക്ക് ചെയ്യുന്നത്. ഇത് 1589 ഉപയോഗിച്ചിരുന്ന ക്ലോക്കാണ്. വളരെ ഒരു ഗോൾഡൻ നിറത്തിൽ ഉള്ള ക്ലോക്കാണ്. ഇതിൻ്റെ ഓരോ സ്ഥലത്തും സെക്കൻഡ്, മണിക്കൂർ അങ്ങനെയുള്ള പല സാധനങ്ങൾ ഓരോരുത്തരുടെ ഓരോ സ്ഥലത്തുമായിട്ടാണ് അതിൻ്റെ പല ഇതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1589 ഉപയോഗിച്ചിരുന്നതാണ്. ഓരോ മണിക്കൂറിനനുസരിച്ച് ഇതിനകത്ത് നിന്ന് മ്യൂസിക് ഓരോ മണിക്കൂറിനനുസരിച്ച് കാണാൻ സാധിക്കും. പിന്നെ ഈ ക്ലോക്കുകളെല്ലാം ഷേപ്പിനനുസരിച്ചൊക്കെ പല ഷേപ്പിലുള്ള ക്ലോക്കുകളാണ്. ഈ കാണുന്ന ക്ലോക്കുകളൊക്കെ ഉണ്ട്, ഹെക്സഗണൽ ടേബിൾ ക്ലോക്ക്. ഹെക്സഗൺ ഷേപ്പായതാണ് ഹെക്സഗൺ ടേബിൾ ക്ലോക്ക്. ഈ ക്ലോക്കുകളൊക്കെ 1650 1560 ആ സമയത്ത്, അതായത് 1500 കാലഘട്ടത്തിലെ ക്ലോക്കുകളാണ്. അന്നത്തെ കാലത്ത് നല്ല ഭംഗിയുള്ള ക്ലോക്കുകളായിരുന്നു കേട്ടോ, ഭയങ്കര റിച്ച് ലുക്ക് തോന്നിക്കുന്ന ക്ലോക്കുകളൊക്കെ. ക്ലോക്ക് ഒരു പക്ഷേ ആഡംബരമായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകളായിരുന്നായിരിക്കും, കാരണം വളരെ രസകരമായിട്ടുള്ള ക്ലോക്കുകളാണ്. പല ഡിസൈനിലുള്ള ഒത്തിരിയേറെ ക്ലോക്കുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ക്ലോക്കുകളുടെ ഒരു വമ്പൻ ശേഖരമുണ്ട്. ഒരു രാജ്യത്തു നിന്നുള്ളതല്ല, പല രാജ്യത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകളുടെ ഒരു വലിയ ശേഖരമുണ്ട്. ഈ കാണുന്നതാണ് ഹൊറിസോണ്ടൽ ഡ്രം കേസ്ഡ് ക്ലോക്ക് എന്ന് പറഞ്ഞത്, അതായത് ഒരു ഡ്രമ്മിൻ്റെ ഷേപ്പിലുള്ളത്. ഇത് 1500 കാലഘട്ടത്തിലാണ് ഈ ക്ലോക്കുകളെല്ലാം. ഇതാണ് ഏറ്റവും ഇവിടെ രസകരമായിട്ട് കണ്ടുവരുന്നത്, മിൽക്ക് മെയ്ഡ് ആൻഡ് കൗ ഓട്ടോമേഷൻ ക്ലോക്ക് എന്നാണ്. 1600 ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെ അതിൻ്റെ മെക്കാനിസം കാണിക്കുന്നുണ്ട്, അതായത് ആ ഇതിൻ്റെ ബോഡിക്കകത്തൊക്കെ ഉള്ളത്. അതായത് ആ കൗവിൻ്റെ കണ്ണ് മുന്നോട്ടും ബാക്കിലോട്ടും പോകുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ചെറിയ ക്ലോക്കിൻ്റെ ചെറിയ ചില ഡിസൈനുകൾ കാണാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലോക്ക്. ഇവിടെ കണ്ട ഒരു മെക്കാനിക്കൽ ക്ലോക്ക്, അതായത് വലിയൊരു ക്ലോക്കാണ്. ഒരു ഒരു ഏരിയ തന്നെ വേണം അതിന് ഇതാക്കാൻ വേണ്ടി. മെക്കാനിക്കൽ ക്ലോക്കാണ് ഇത് പറഞ്ഞത്. അത് ഭയങ്കര വലുതാണ്, കുറേ സ്ട്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മേളിലൊരു മണി തൂങ്ങിക്കിടപ്പുണ്ട്, ആ മണിയാണ് ഇതിൻ്റെ ഓരോ ടൈമിലും അടിക്കുന്നത്. എല്ലാ ക്ലോക്കിലെയും സമയം, അതായത് മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്ന ക്ലോക്കുകളുടെ എല്ലാ സമയം പലതായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്, കാരണം ഒരേ സമയത്ത് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമുക്ക് ഓരോ സമയത്തും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പലയിടത്തു നിന്നും ഇതിൻ്റെ എല്ലാം സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ മെക്കാനിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ളതാണ്. ഈ ക്ലോക്ക് 1610 ബിൽഡ് ഉണ്ടാക്കിയ ക്ലോക്കാണ്, 1610. പക്ഷേ ഈ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ 1300 തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്കുകളോട് വളരെ സിമിലർ ആയിട്ടുള്ളതാണ്. ഇത് ശരിക്കും ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്ലോക്ക് ടവർ, ആ കാസിയോബറി പാർക്കിലുള്ള ഒരു ക്ലോക്ക് ടവറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്ലോക്കായിരുന്നു. എന്താണ് ക്ലോക്കിനുള്ളിൽ നടക്കുന്നതെന്നുള്ള മെക്കാനിസങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പുറത്തുനിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. ഓരോ ക്ലോക്കിൻ്റെ ഓരോ വീലുകളും ഓരോ സെക്കൻഡും മാറുന്നതിനനുസരിച്ച് ഓരോ വീലുകളും കൃത്യമായിട്ട് മാറുന്നത് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് കുറേ റോപ്പുകൾ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇത് ഈ സമയത്തിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓരോ മണിക്കൂറിലും അടിക്കുമായിരിക്കും. ഞങ്ങൾ വന്ന സമയത്ത് ഇതൊന്ന് മണിയടിക്കുന്ന കേട്ടിരുന്നു. മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന മണി കാണാൻ സാധിക്കുമായിരിക്കും. ഇതിൻ്റെ സൈഡിലാണ് സമയം കാണിച്ചിരിക്കുന്നത്. സൈഡിലത്തെ റിങ്ങിൽ റോമൻ ലെറ്ററിലാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഈ ക്ലോക്കാണെങ്കിൽ വെയിറ്റിൻ്റെ ഇതിനനുസരിച്ചാണ് ഇത് റിങ് ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസം അതാണ്, വെയിറ്റ് നിങ്ങൾക്കിപ്പോൾ നോക്കി അറിയാം വെയിറ്റ് തോന്നി കിടക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഇത് റിങ് ചെയ്യുന്നത്.